വാർത്തകളിലേക്ക് വിശദമായി തന്നെ. കേരള കോൺഗ്രസിന് കൊടുത്ത കുറ്റാടി സിപിഎം തന്നെ ഏറ്റെടുത്തേക്കും. സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെയാണ് പുനരാലോചന. സീറ്റ് വിട്ടുതരണമെന്ന് കേരള കോൺഗ്രസിനെ അറിയിച്ചു. എറഹീം, ടി പി ബിനീഷ്, എ പ്രദീപ് കുമാർ എന്നിവർ പരിഗണനയിലുണ്ട്. തീരുമാനം നാളെ രാവിലെയോടെ. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത് ചേർന്നു. അശ്വിൻ, കേരള കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുക, പക്ഷേ ജില്ലാ നേതൃത്വങ്ങളുടെ കർക്കശമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ വരിക, വീണ്ടും പാർട്ടി അണികളുടെ പ്രതിഷേധം, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയെല്ലാം ശക്തമാവുക, അതിനുശേഷം സംസ്ഥാന നേതൃത്വം തന്നെ ഈ വിഷയത്തിനകത്ത് ഇടപെടുകയും ഈ സീറ്റ് സിപിഎം ഏറ്റെടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട പേരുകൾ ആരുടെയെല്ലാം പരിഗണിക്കുന്നു, തീരുമാനം അന്തിമമായി എപ്പോഴത്തേക്കായിരിക്കും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്? അപർണ, തീർത്തും അസാധാരണം, സിപിഎമ്മിന്റെ സംഘടനാ രീതികൾ അനുസരിച്ച് തീർത്തും അസാധാരണം എന്ന് തന്നെ പറയാവുന്ന ഒരു തീരുമാനമാണ് ഉണ്ടാവുന്നത്. അത് ഇടതുമുന്നണി ഒരു ഘടകകക്ഷിക്ക് വിട്ടുകൊടുത്ത സീറ്റ് തിരികെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവിടെ സിപിഎം തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ധാരണയാവുന്നു. ഇന്ന് ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി യോഗം വടകര സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചേർന്നുകൊണ്ടിരിക്കുന്നു. മൂന്ന് പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എറഹീമിന്റെ തന്നെയാണ്. എറഹീം കുറ്റ്യാടിയിൽ മത്സരിക്കണം എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് കൊടുത്ത ലിസ്റ്റിലെ ആവശ്യം. മാത്രമല്ല രണ്ട് പേരുകൾ കൂടിയുണ്ട്. സിപിഎം ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ടി പി ബിനീഷ് ആണ് രണ്ടാമത്തെ പേര്. മൂന്നാമത്തെ പേര് എ പ്രദീപ് കുമാറാണ്. പക്ഷേ പ്രദീപ് കുമാർ മത്സരിക്കാനുള്ള സാധ്യത ചുരുക്കമാണ്. കാരണം രണ്ടിടം മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ടെന്ന് സിപിഎം പൊതുവിൽ തീരുമാനമെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നിടം മത്സരിച്ച പ്രദീപ് കുമാറിന് ഈ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇറക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പക്ഷേ എന്നാൽ കൂടിയും ഏറ്റവും പ്രധാന സാധ്യത എ റഹീമിന് തന്നെയായിരിക്കും. റഹീം ഇത്തവണ മത്സരിക്കുമെന്നൊക്കെയുള്ള സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു. പക്ഷേ പിന്നീട് റഹീം മത്സരരംഗത്തുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ കുറ്റ്യാടി, ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായ കുറ്റ്യാടി പിടിക്കണമെങ്കിൽ റഹീമിനെ പോലെ ഒരാൾ വേണം എന്നുള്ള നിലയ്ക്ക് പാർട്ടി ആലോചിക്കുന്നു എന്ന് വേണം. പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ കുറ്റ്യാടിയിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും. നേരത്തെ അവിടെ തെരുവിലിറങ്ങിയവരുടെയൊക്കെ തന്നെ ആവശ്യം കുറ്റ്യാടിയിൽ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണം, ഇല്ലെങ്കിൽ വടകര താലൂക്കിൽ മൂന്നിടത്തും സിപിഎമ്മിന് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളില്ലാത്ത സാഹചര്യം ആവും. അത് മാറണം. കാരണം വടകര പോലെയൊരു പ്രദേശത്ത് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ആ മൂന്ന് മണ്ഡലങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ പൊതുവെയും വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നൊക്കെ തന്നെ പ്രാദേശിക പാർട്ടി പ്രവർത്തകർ വലിയ വികാരമായി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം നേരത്തെ എടുത്ത തീരുമാനം പുനരാലോചിക്കാം എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രി വളരെ വൈകിയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അങ്ങനെയാണ് അടിയന്തരമായി മണ്ഡലം കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ സിപിഎം സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഏതൊക്കെ പേരുകൾ പരിഗണിക്കാം എന്നുള്ള നിലയ്ക്ക് ചർച്ചകൾ വന്നു. നേരത്തെ ഈ കുറ്റ്യാടിയിൽ പ്രതിഷേധം നടക്കുമ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേട്ട പേര് കെ പി കുഞ്ഞമ്മദൂട്ടിയുടേതായിരുന്നു. പക്ഷേ കെ പി കുഞ്ഞമ്മദൂട്ടിയെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം അങ്ങനെ വഴങ്ങുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു തെരുവിലിറങ്ങിയ പ്രകടനത്തിൽ ഉയർന്ന ഒരു പേരിന് വഴങ്ങുകയാണെങ്കിൽ സി പി എമ്മിന്റെ കേഡർ ശൈലിയെ അത് ബാധിക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നു. അതുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ മുഴുവനായി അംഗീകരിക്കുകയല്ല, മറിച്ച് പാർട്ടി ചിഹ്നത്തിൽ അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്ന തീരുമാനത്തിലേക്ക് സി പി എം മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അത് വളരെ പ്രധാനമാണ്. അവർ അവിടെ കുറ്റ്യാടിയിൽ തെരുവിലിറങ്ങിയവർ ഉയർത്തിയ ബാനറിൽ നേതാക്കളെ പാർട്ടി തിരുത്തും, പാർട്ടിയെ ജനങ്ങൾ തിരുത്തും എന്നൊക്കെയുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. അതിന് പിന്നിലാണ് അവിടെയുള്ളവർ അണിനിരന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി തീരുമാനത്തെ ജനങ്ങൾ തിരുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ പ്രതിഷേധം കാണാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം തന്നെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ കെ ആർ സുഭാഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഞാൻ, അദ്ദേഹമാണ് വൈപ്പിൽ മത്സരിച്ചത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായി. ഞാൻ ഈ വിവരം ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും പാർട്ടി അതുപോലെ തന്നെ എ ഐ സി സിയുടെ നേതൃത്വം മഹിളാ കോൺഗ്രസ് സോണിയാജിക്ക് കത്തയച്ചിരുന്നു. അപ്പോൾ ഒരു പരിഗണന മഹിളാ കോൺഗ്രസിന് നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം. 2000 മുതൽ മാറി മാറി വരുന്ന നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ പേര് ചർച്ച ചെയ്യപ്പെടാറുണ്ടായിരുന്നു. എനിക്കൊരിക്കൽ നിയമസഭയിൽ മത്സരിക്കാൻ അവസരം കിട്ടിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം കെ പി സി സി സെക്രട്ടറി ആയിരിക്കെ 2011 ശ്രീ വി എസ് അച്യുതാനന്ദന് എതിരെ, മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിനെതിരെ. പിന്നെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഏത് പ്രാവശ്യം പേര് പരാമർശിച്ചാലും അവസാനം പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ന്. പക്ഷേ ഇക്കുറി അതിൽ നിന്ന് വ്യത്യസ്തമാണ്.
മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയ്ക്കാണ്. കെ എസ് യു പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഒക്കെ സീറ്റ് നൽകുമ്പോൾ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയ്ക്ക് സീറ്റ് നൽകിയില്ല എങ്കിൽ അത് വലിയ ഒരു ചതിയായിരിക്കും ഒരു സ്ത്രീ സമൂഹത്തോടു കൂടി തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിന് അർഹമായ ഒരു സീറ്റ് നൽകും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പിന്നെ ഞാൻ കേട്ടില്ല. ഞാൻ കോട്ടയത്തു നിന്നുള്ള യാത്രയിലായിരുന്നു. പാർട്ടിയിൽ പല പദവികൾ നൽകിയിട്ടുണ്ട് എനിക്ക്. ഞാൻ പാർട്ടിയോട് എന്നും കൂറുള്ള ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്നാണ് കെ കോളേജിൽ ലേഡി റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. യു യു സി ആയിരുന്നു 84. 91 ജില്ലാ കൗൺസിൽ അംഗമായിരുന്നു. 95 2000 ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ജനറൽ സീറ്റിൽ മത്സരിച്ചാണ് 2000 ഏറ്റുമാരുടെ മറ്റൊരു ഭാഗത്തു നിന്ന് ജയിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ ആളാണ്. ഇതെല്ലാം പാർട്ടിയാണ് നൽകിയത്. മഹിളാ കോൺഗ്രസിനെ ജില്ലാ ഭാരമാക്കിയായിരുന്നു, സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു, കെ പി സി സെക്രട്ടറിയായി, ജനറൽ സെക്രട്ടറിയായി, അതിനിടയിൽ കെ പി സി മെമ്പറായി ആദ്യം, പിന്നെ ഇപ്പോൾ എ ഐ സി സി മെമ്പറാണ്, ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അത് ലതിക സുഭാഷ് എന്ന വ്യക്തിയല്ല, മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ. ഞാൻ എന്നോട് നേതൃത്വം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ അത് വലിയൊരു സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ അങ്ങ് വ്യക്തമായി അങ്ങ് മനസ്സിൽ ഉറച്ചാണ് ഇരുന്നത്. പക്ഷേ ഇന്നലെ രാവിലെയാണ് ആ സീറ്റ് പ്രഖ്യാപിച്ചത്. അതിനു മുൻപ് തന്നെ എന്നോട് ചോദിച്ചു, കാഞ്ഞിരപ്പള്ളി ചോദിച്ചിരുന്നു. അപ്പോൾ ഏറ്റുമാനൂക്കാർക്ക് അറിയാവുന്ന പോലെ പിന്നെ വളരെ പെട്ടെന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് എൻ്റെ ജില്ല തന്നെയാണെങ്കിൽ പോലും എന്നെ നന്നായി അറിയാവുന്ന ഏറ്റുമാനൂക്കാരുടെ നിരന്തരമായ വിളികളും സമ്മർദ്ദങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എനിക്ക് എന്നെപ്പോലെ ഒരാൾക്ക് ഇത്തരൊരു അവസരം വന്നപ്പോൾ എനിക്ക് ഘടകകക്ഷികൾക്ക് വേണ്ടിയിട്ട് എൻ്റെയൊക്കെ കൗമാരവും യൗവനവും ഒക്കെ നമ്മൾ എന്നും കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഏറ്റുമാനൂരിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നത്. അതുകൊണ്ടാണ്. പക്ഷേ ഈ പാർട്ടി സ്ത്രീകളോട് നീതി കാണിക്കാനായിട്ട് പ്രിയങ്കരിയായ ബഹുമാനിയായ ശ്രീമതി സോണിയാഗാന്ധി, ശ്രീ രാഹുൽ ഗാന്ധിയൊക്കെ കെ പി സി സി നേതൃത്വം മുൻകൈ എടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും. അതപ്പോ ലിസ്റ്റ് വരട്ടെ, ലിസ്റ്റ് വരട്ടെ. അല്ല, അത് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ എന്ന നിലയിൽ അപ്പൊ ഞാൻ പ്രതികരിക്കും. അത് ഞാൻ മറുപടി ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പുതുപ്പള്ളി വിട്ടു വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല, ഒരിക്കലും മറ്റൊരു പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകില്ല. 40 വർഷമായി മൂവർണ്ണക്കൊടി നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് ഞാൻ. പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനത്തിലോ എന്തെങ്കിലും അനീതി കണ്ടാൽ അതിനെതിരെ സംസാരിക്കും ഞാൻ. പക്ഷെ ഒരിക്കലും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്താറില്ല. മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ പോലും പറയുന്നത്. കാരണം ലതിക സുഭാഷ് എന്ന വ്യക്തിക്കല്ല സീറ്റ് നൽകേണ്ടത്. കെ എസ് യു പ്രസിഡന്റിനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനും സീറ്റ് നൽകിയപ്പോൾ എന്നെ പ്രതീക്ഷിച്ച് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടാത്തവർ, ജയിച്ചവർ, പരാജയപ്പെട്ടവർ, പുതുമുഖങ്ങളായി കടന്ന് സ്ഥാനാർത്ഥിത്വത്തിലേക്കും വിജയത്തിലേക്കും കടന്നു വന്നവർ, ഇത്തരം ഗ്രൂപ്പിൽപ്പെട്ട ഏതാണ്ട് 3500 പരം നേതാക്കളായ വനിതകളെ 14 ജില്ലകളിലും 7 ദിവസം കൊണ്ട് പോയി കണ്ടയാളാണ് ഞാൻ. ആദ്യമായിട്ടാണ് പരാജിതരായ ആളുകളെ ഒരു പാർട്ടിയുടെ നേതൃത്വം കാണാൻ ചെല്ലുന്നതെന്ന് എൻ്റെ സഹോദരിമാർ പറഞ്ഞു. അവരൊക്കെ മഹിളാ കോൺഗ്രസിലും കോൺഗ്രസിലും ഒരുപാട് പ്രതീക്ഷ വച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിശ്ചയമായിട്ടും ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ അവരെ കൈവെടിയരുത് എന്നുള്ള ഒരു വലിയ സത്യമുണ്ട്. പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും അതാണ്. എൻ്റെ പാർട്ടി അത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും എനിക്കുള്ളതായിട്ട് എനിക്കറിയില്ല. കാരണം അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു പരാമർശം, അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ വ്യക്തമായ ഒരു അറിവില്ലാതെ അത്തരത്തിലൊരു പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല.
മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷിന്റെ പ്രതിഷേധമാണ്, പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കുന്നു. ലതിക സുഭാഷ് നേരത്തെ തന്നെ ഏറ്റുമാനൂർ സീറ്റിൽ നിന്ന് തഴയപ്പെടുന്നു എന്നുള്ള സൂചനകൾ വരുമ്പോൾ ലതിക സുഭാഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് സീറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് തൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു പരിഗണന ലഭിക്കുമെന്നാണ് സോണിയാഗാന്ധി ഉറപ്പ് നൽകിയിരിക്കുന്നത്. എല്ലാ കാലത്തും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒഴിഞ്ഞുമാറി കൊടുക്കേണ്ടതായ സാഹചര്യമാണ്. അപ്പോഴും പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായും മനസ്സർപ്പിച്ച് പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. ഇത്തവണ പരിഗണന ലഭിക്കുമെന്നാണ് തൻ്റെ വിശ്വാസം. ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ പരിപൂർണമായും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു ലതിക സുഭാഷ്. സംസ്ഥാന നേതൃത്വം അർഹമായ ഒരു പരിഗണന തന്നുകൊണ്ട് തനിക്ക് ഇത്തവണ സീറ്റ് ഉറപ്പാക്കുമെന്നുള്ളൊരു ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന കൂടി ലതിക സുഭാഷിൻ്റെ ഭാഗത്തുനിന്ന്. ഇതാദ്യമായിട്ടാണ് പ്രതിഷേധം പരസ്യമാക്കി തന്നെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഏറ്റുമാനൂർ സീറ്റ് ലഭിക്കുമെന്നുള്ളൊരു സൂചനകൾ നിഷേധിക്കപ്പെട്ടപ്പോൾ ആ രീതിയിലുള്ള പരാമർശങ്ങൾ വന്നിരുന്നതാണ്. വി ആർ കാർത്തിക് വിശദാംശങ്ങളുമായി ചേരുന്നു. കാർത്തിക്, പരസ്യമായിട്ടുള്ളൊരു ഒരു പ്രസ്താവന തന്നെ ഉണ്ടായിരിക്കുന്നു മഹിളാ കോൺഗ്രസ് അധ്യക്ഷയുടെ ഭാഗത്തു നിന്ന്. എന്ത് ഉറപ്പ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിശദീകരിച്ചിരിക്കുന്നത് ലതിക സുഭാഷ്? വി ആർ കാർത്തിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. തന്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം കണക്കിലെടുത്തില്ല, മഹിളാ കോൺഗ്രസിന് സീറ്റ് നൽകിയില്ലെങ്കിൽ ചതി എന്നാണ് ലതിക സുഭാഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചിരിക്കുന്നത്. കാർത്തിക്, സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനമാണോ ഇതിനകത്ത് അവഗണിച്ചിരിക്കുന്നത്? സംസ്ഥാന നേതൃത്വമാണ്, ദേശീയ നേതൃത്വം തനിക്ക് പരിഗണന നൽകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്, അങ്ങനെയാണോ പറഞ്ഞു വെക്കുന്നത് ലതിക സുഭാഷ്? അപർണ, ഇന്നലെയും നേതാക്കൾ ലതിക സുഭാഷിനെ ബന്ധപ്പെട്ടിരുന്നു. ഏറ്റുമാനൂരായിരുന്നു സീറ്റായി ലഭിക്കും എന്ന് ലതിക സുഭാഷ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ജോസഫ് വിഭാഗം വിട്ടു നൽകാൻ തയ്യാറായില്ല. ആ ഘട്ടത്തിൽ മറ്റേതെങ്കിലും സീറ്റിൽ താല്പര്യമുള്ള സീറ്റിനെ കുറിച്ച് ലതിക സുഭാഷിനോട് നേതാക്കൾ ആരാഞ്ഞിരുന്നു. അപ്പോൾ വൈപ്പിംഗ് സീറ്റിൽ താല്പര്യം അറിയിച്ചുകൊണ്ട് ലതിക സുഭാഷ് മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും വൈപ്പിനിൽ ലതിക സുഭാഷിന് സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് ശരിയാണെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകാനാണ് ലതിക സുഭാഷിന്റെ തീരുമാനം. എന്നാൽ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരണമുണ്ട്, ലതിക സുഭാഷ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകും എന്നടക്കമുള്ള പ്രചരണമുണ്ട്. ആ പ്രചരണങ്ങളെല്ലാം തന്നെ ലതിക സുഭാഷ് തള്ളുന്നു. പക്ഷെ അപ്പോഴും മഹിളാ കോൺഗ്രസിൻ അധ്യക്ഷയ്ക്ക് സീറ്റ് നൽകാത്തതിനെതിരെ കടുത്ത തീരുമാനം ഉണ്ടാകും എന്നാണ് ലതിക സുഭാഷ് വ്യക്തമാക്കുന്നത്. മറ്റ് ആരും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധ മുറ തന്നെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പും നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. സ്ഥലമുണ്ടനം ചെയ്ത് അടക്കം പ്രതിഷേധിക്കുമെന്നുള്ള ചില മുന്നറിയിപ്പുകൾ ചില അടുത്ത വൃത്തങ്ങളോട് വരെ ലതിക സുഭാഷ് ഇതിനോടകം നൽകി കഴിഞ്ഞു. ഏതായാലും ശക്തമായ നിലപാടിലാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷയുള്ളത്. അവർ ചൂണ്ടിക്കാട്ടുന്നതിൽ പ്രധാന കാര്യം കെ എസ് യു യൂത്ത് കോൺഗ്രസ് അടക്കം കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ അധ്യക്ഷന്മാർക്കെല്ലാം സീറ്റ് നൽകിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വനിതാ പ്രാതിനിധ്യം ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പതിവില്ലാതെ കാര്യങ്ങൾ എത്തുന്നു. എന്നിട്ടും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് ഒരു സീറ്റ് നൽകുന്നില്ല. അതിനെതിരെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അവർ പരസ്യമാക്കുന്നത്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ അത് ചതിയാണ് എന്ന് അവർ പരസ്യമാക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വരെ കാത്തു നിൽക്കും. വൈപ്പിൻ ലഭിക്കുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷയുള്ളത്. പക്ഷേ വൈപ്പിൻ ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകും എന്ന് തന്നെയാണ് ലതിക സുഭാഷ് നൽകുന്ന മുന്നറിയിപ്പ്. റൈറ്റ്, വൈപ്പിൻ സീറ്റിന് വേണ്ടി ലതിക സുഭാഷും, തനിക്ക് സീറ്റ് ലഭിക്കും, മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് സീറ്റ് ലഭിക്കുമെന്നാണ് തന്റെ പരിഗണന. തന്റെ രാഷ്ട്രീയ പ്രവർത്തനം പോലും പരിഗണനയ്ക്കെടുത്തില്ല സംസ്ഥാന നേതാക്കൾ എന്നുള്ള വിമർശനം കൂടി ലതിക സുഭാഷിന്റെ ഭാഗത്തുണ്ട്. ഏതായാലും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതുവരെ കാത്തിരിക്കുമെന്നും കൂടിയാണ് പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിലൂടെയാണ് കടന്നിരിക്കുന്നത് ലതിക സുഭാഷ്. തെരഞ്ഞെടുപ്പിന്റെ മറ്റ് വിശദാംശങ്ങളും വാർത്തകളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് 2:30 ഡൽഹിയിൽ പ്രഖ്യാപിക്കും. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത്, കുമ്മനം രാജശേഖരൻ നേമത്ത്, സുരേഷ് ഗോപി തൃശൂരിലും മത്സരിച്ചേക്കും. ശോഭാ സുരേന്ദ്രന് കഴക്കൂട്ടം നൽകണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ സംസ്ഥാന നേതൃത്വം എതിർത്തു. 115 സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുക. അതിനിടെ കെ സുരേന്ദ്രൻ കേരളത്തിൽ തിരിച്ചെത്തി. ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലെത്തിയ സുരേന്ദ്രൻ അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് മഞ്ചേശ്വരത്തെത്തിയത്. നേമത്ത് ആര് വന്നാലും ബി ജെ പി ജയിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥികളുടെ തീരുമാനം ദില്ലിയിൽ നിന്നാണ് വരേണ്ടത്. ഇന്ന് വൈകുന്നേരത്തിനിടെ കേന്ദ്ര പാർലമെന്ററി ബോർഡ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗത്തിന്റെ തീരുമാനം പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം അറിയിച്ചു. ദില്ലിയിൽ നിന്ന് കെ പി അഭിലാഷും തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്തും ചേർന്നു. അഭിലാഷ്, സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക, അത് തന്നെ ചില സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ടായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ള സൂചനകളാണ്. പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളെല്ലാം ഏകദേശം സ്ഥിരീകരിക്കാവുന്ന രീതിയിൽ തന്നെയാണോ? കഴക്കൂട്ടമടക്കമുള്ള ചില സീറ്റുകളിൽ കേൾക്കുന്ന വാർത്തകൾ എങ്ങനെയാണ് സ്ഥിരീകരിക്കുക? രണ്ടരയ്ക്ക് പ്രഖ്യാപനം ഉണ്ടാകുമെന്നതും ഉറപ്പായിരിക്കുന്നു. തീർച്ചയായും രണ്ടരയ്ക്കാണ് ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിന് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടരയ്ക്ക് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുവാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ അത് പരാജയപ്പെടുന്നുമുണ്ട്. പ്രത്യേകിച്ച് കെ മുരളീധരൻ നേമത്ത് സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ നിന്നവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം ചില സാധ്യതകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പല മണ്ഡലങ്ങളിലെയും സീറ്റുകളടക്കം ഒഴിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ നിലവിലെ ഒരു പട്ടിക പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എ പ്ലസ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കുമെന്ന് തന്നെയാണ്. കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള സീറ്റുകളിലേക്ക് പ്രഖ്യാപിക്കുമ്പോൾ കുമ്മനം രാജശേഖരൻ നേമത്ത് നിന്നും, സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും, കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം അതോടൊപ്പം കോന്നി, ടി പി സെൻകുമാർ കഴക്കൂട്ടം, വട്ടിയൂർക്കാവിൽ വി വി രാജേഷ്, കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ്, കരമന ജയൻ പാറശാലയിൽ നിന്നും, ഇ ശ്രീധരൻ പാലക്കാട്, ഇരിങ്ങാലക്കുടി ജേക്കബ് തോമസ്, സന്ദീപ് വാര്യ തൃത്താലയിൽ. ഇങ്ങനെയാണ് പ്രമുഖരുടെ ഒരു പട്ടിക വരുന്നത്. 115 സീറ്റുകളിലാണ് ഇത്തവണ NDAയുടെ ഭാഗമായി ബി ജെ പി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഒരുപക്ഷേ ഈ 115 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചേക്കാം. പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇനിയുള്ള ദിവസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് കൂടുതൽ നേതാക്കൾ ചേക്കേറുകയാണെങ്കിൽ അവർക്ക് ഈ പട്ടികയിൽ മാറ്റം വരുത്തിക്കൊണ്ട് സീറ്റ് നൽകുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഹരിപ്പാട് നിന്നായിരിക്കും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ജനവിധി തേടുക. അതോടൊപ്പം തന്നെ അനൂപ് ആന്റണി നേരത്തെ തിരുവല്ലയിലായിരുന്നു പേര് കേട്ടതെങ്കിൽ ആലപ്പുഴയിൽ നിന്നായിരിക്കും. തിരുവല്ലയിൽ അശോകൻ കുളനടയായിരിക്കും മത്സരിക്കുക. അൽഫോൺസ് കണ്ണന്താനം മുൻ കേന്ദ്രമന്ത്രി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മത്സരിക്കും. ചെങ്ങന്നൂരിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ ഉയർന്നത്. പക്ഷേ ആർ ബാലശങ്കർ തന്നെ ആയിരിക്കാം സ്ഥാനാർത്ഥി എന്നാണ് ലഭിക്കുന്ന വിവരം. തൃപ്പൂണിത്തുറയിൽ കെ എസ് രാധാകൃഷ്ണനും സ്ഥാനാർത്ഥിയായി എത്തും. കെ പി അഭിലാഷ് ദില്ലിയിൽ നിന്ന് രണ്ടരയോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്ന തിരുവനന്തപുരത്ത് ടി ജി സജിത്തും ചേരുന്നു. സജിത്ത്, കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയില്ല, കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം സംസ്ഥാന നേതൃത്വം തള്ളിയിരിക്കുമെന്നുള്ള സൂചനകളും വരുന്നു. അത്തരം ചില അഭിപ്രായ ഭിന്നതകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ പക്ഷേ കൂടുതൽ സർവ്വസമ്മതമായിട്ടുള്ള ഒരു പട്ടികയിലേക്ക് കടക്കാൻ ഉള്ള ബി ജെ പിയുടെ നീക്കം, ചില നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ചില സീറ്റുകൾ ഒഴിച്ചിടുന്നതും, അതും നേരത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നു കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരും എന്നുള്ള ഒരു കാര്യം കൂടി അതിനോടൊപ്പം കൂട്ടി വായിക്കണം. തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അപർണ, സാധാരണ രീതിയിൽ ഒരു തർക്കവും ഉണ്ടാവേണ്ടതല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പക്ഷേ അത് നീണ്ടുപോയതിന് മറ്റ് ചില രാഷ്ട്രീയ വശങ്ങളുണ്ട്. ഇതാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയും. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വൈകുന്നതിനൊപ്പം ബി ജെ പിയും പ്രഖ്യാപനം വൈകിപ്പിച്ചു. അതിന് കാരണം ചില പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസ് ചേരിയിൽ നിന്നെത്തും, അവർക്ക് ചില പ്രധാന മണ്ഡലങ്ങൾ നൽകുക, അതിനുശേഷം പ്രഖ്യാപനം. അത്തരം സാധ്യതകളിലേക്ക് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ഇതിനകം പുറത്തു വന്നത് വിജയൻ തോമസ് അടക്കമുള്ള ചില കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിക്കൊപ്പം പുതിയതായി എത്തിയത്. മറ്റു ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലുകളും അല്പസമയം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും എ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് ബി ജെ പി പൂർണ്ണമായ ശ്രദ്ധ വരുന്നു. എ ക്ലാസ് മണ്ഡലങ്ങളിൽ വീഴ്ച പാളിച്ച ഉണ്ടാവാത്ത തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം വേണം. ഇത് ദേശീയ നേതൃത്വത്തിൻ്റെ കൃത്യമായ നിർദ്ദേശമായിരുന്നു. അത് പാലിച്ചുകൊണ്ടുള്ള നിർദ്ദേശമാണ് നടത്തിയത്. അതായത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ കർശനമായ നിബന്ധനകളിലൂടെ, കർശന നിരീക്ഷണത്തിലൂടെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി അവിടെ ജയസാധ്യത എന്ന മാനദണ്ഡം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ എ പ്ലസ് മണ്ഡലങ്ങൾ, തിരുവനന്തപുരത്തിൽ 3 മണ്ഡലങ്ങൾ എ പ്ലസ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആ തരത്തിൽ തന്നെ ഉണ്ടാവും. സിറ്റിംഗ് സീറ്റിൽ കുമ്മനം രാജശേഖരൻ തന്നെ, അക്കാര്യത്തിലും മാറ്റമുണ്ടാവില്ല. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് ഇത്തവണ പുതിയ പ്രതീക്ഷയുണ്ട്. മഞ്ചേശ്വരത്ത് അതുകൊണ്ടാണ് കെ സുരേന്ദ്രനെ അങ്ങോട്ടേക്ക് വരുന്ന സാധ്യത ഉണ്ടാവുന്നത്. ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്നത്തെ ഈ പട്ടികയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത് ഈ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമോ അതോ മഞ്ചേശ്വരത്ത് മാത്രമായിരിക്കുമോ മത്സരിക്കുക എന്ന കാര്യത്തിലാണ് വ്യക്തത ഉണ്ടാവേണ്ടത്. കോന്നിയുടെ കാര്യത്തിൽ ഒരു അവ്യക്തത
ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രഖ്യാപനം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്നു എന്നതാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇത്തവണ ഒന്നിലധികം സീറ്റുകളിൽ വിജയം തേടുക, അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ തന്നെ അവർ അണിനിരത്തും. റൈറ്റ്, ഒഴിച്ചിടുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഏതെല്ലാമായിരിക്കും, സംസ്ഥാന അധ്യക്ഷൻ രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ സമയം മത്സരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകും. രണ്ടരയ്ക്ക് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകും. കോടികളുമായി ബി ജെ പി ഇടനിലക്കാർ സമീപിച്ചെന്ന് മുൻ കോൺഗ്രസ് എം എൽ എയുടെ വെളിപ്പെടുത്തൽ. കഴക്കൂട്ടത്ത് മൂന്ന് തവണ എം എൽ എ ആയ എം എ വാഹിദിനാണ് കോടികളുടെ വാഗ്ദാനം ലഭിച്ചത്. തിരുവനന്തപുരത്തെ ഏത് മണ്ഡലം വേണമെങ്കിലും തരാമെന്നും മണ്ഡലത്തിലെ പ്രചാരണത്തിന് എത്ര രൂപ വേണമെങ്കിലും നൽകാമെന്നും ഇടനിലക്കാരൻ വാഗ്ദാനം ചെയ്തെന്നും വാഹിദ് പറഞ്ഞു. അതല്ല, അവർ ഒരു ഒരാഴ്ചക്ക് മുമ്പ് ഒരു ഏജന്റ് ഈ എം എൽ എ ഹോസ്റ്റലുമായിട്ടൊക്കെ ചുറ്റി കറങ്ങി നടക്കുന്ന ഒരാളാണ്, ഈ കാര്യങ്ങളൊക്കെ നടത്തി പോകാറാണ്, എല്ലാവരുടെ പാർട്ടിയിലും ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് സീറ്റില്ല, നിങ്ങൾ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ ബി ജെ പി സീറ്റ് തരും, നിങ്ങൾ ചോദിക്കുന്ന സീറ്റ് 14 സീറ്റ്. ഞാൻ ചോദിച്ചാൽ അതെന്ത് കാരണമൊന്നും ഞാൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. അത് മലബാറിൽ ഞങ്ങൾക്ക് ലീഗിന് അല്ലെ അവർക്ക് ബി ജെ പിക്ക് ഒരു മുസ്ലിം ലീഡർഷിപ്പ് കിട്ടും, ഞങ്ങൾക്ക് തിരുവിതാംകൂർ ഭാഗത്ത് അവർക്കൊരെണ്ണം വേണം, അത് എം എൽ എയാണ് ഉദ്ദേശിക്കുന്നത്. എം എൽ എ വരാൻ തയ്യാറാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ചോദിക്കുന്ന സീറ്റും പ്രചരണത്തിനാവശ്യമായ പണവും, എത്ര ചോദിക്കുന്നു അത്രയും പണവും തരും. ബി ജെ പി ആരും എന്നെ വിളിച്ചിട്ടില്ല, വന്നിട്ടില്ല, ഒരാൾ പോലും ഉള്ളതുള്ളതുപോലെ പറയണമില്ല. പക്ഷെ അവരങ്ങനെയാണ് ചെയ്യുന്നത്. അത് ബി ജെ പി എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, അവരിങ്ങനെ വലവീശി നടക്കുകയാണ്. ആരെങ്കിലും കിട്ടുമെന്ന് നോക്കിക്കൊണ്ട് നടക്കുകയായിരിക്കും. അതേസമയം പല പ്രമുഖ നേതാക്കളും ബി ജെ പിയിൽ ചേരുമെന്ന് കെ സുരേന്ദ്രൻ. ധാരാളം കോൺഗ്രസ് നേതാക്കൾ എല്ലാ ജില്ലയിലും ബി ജെ പിയിലേക്ക് വരും. പിണറായി വിജയനുമായി ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും രഹസ്യ ധാരണയുണ്ട്. അതിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തിയാണുള്ളത്. പിണറായിയെ പിടിച്ചു കിട്ടാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടവർ ബി ജെ പിയാണ് പ്രതീക്ഷയായി കാണുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പല പ്രമുഖ നേതാക്കളും ചേർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും ചില ആളുകൾ ചേരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബി ജെ പിയിൽ ചേരുന്നത് ഇപ്പോൾ ഒരു പുതിയ കാര്യമല്ലാതായി മാറിയിരിക്കുകയാണ്. യാക്കോബായ സഭയെ കൂടെ നിർത്താനുള്ള ബി ജെ പി നീക്കത്തിന് തിരിച്ചടി. എല്ലാ മുന്നണികളോടും ഒരേ നിലപാടാണെന്ന് യാക്കോബായ സഭ വ്യക്തമാക്കി. എല്ലാ മുന്നണികളോടും ഒരേ നിലപാടാണെന്നും സഹായിച്ചവരെയും സഹായിക്കുന്നവരെയും തിരിച്ചറിഞ്ഞ് സഹായിക്കുമെന്നും ഡോക്ടർ കുര്യാക്കോസ് മാർത്തിയോഫിലസ് മെത്രോപൊലിത്ത ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. നമ്മളുടെ നിലപാട് എല്ലാ മുന്നണികളോടും നമ്മളുടെ ഒരേ സമീപനമായിരിക്കും. എല്ലാ മുന്നണികളും നമുക്ക് ഒരേ സമീപനമായിരിക്കും. സഭയെ സഹായിച്ചവരെയും സഹായിക്കുന്നവരെയും വിശ്വാസവും തിരിച്ചറിഞ്ഞു. ഡൽഹിയിലെ അതൊരു നമ്മളിപ്പോ അവര് ബി ജെ പി അവര് ഉന്നത നേതൃത്വമായിട്ട് അവര് നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചു, അതിന്റെ പ്രാഥമിക ചർച്ച അവിടെ നടന്നു. ബി ജെ പി നേതൃത്വവുമായി യാക്കോബായ സഭ നടത്തിയ ചർച്ച വിജയിച്ചില്ല. എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, രണ്ടാം ഘട്ട ചർച്ചയാണ് ദില്ലിയിലേക്ക് പോയത് യാക്കോബായ സഭാ നേതാക്കൾ. അത് വിചാരിച്ചതുപോലെയുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിനകത്ത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ച അതേ നിലപാട് എന്ന് പറയുമ്പോൾ യാക്കോബായ സഭ വ്യക്തമാക്കുന്നത് കൂടി എന്താണ്? അപർണ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി നേതൃത്വവുമായി നടത്തിയ ചർച്ച കാര്യമായ ഫലം കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭാ കേസിലെ സുപ്രീം കോടതി വിധി മറികടക്കാനായി ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന യാക്കോബായ സഭയുടെ ആവശ്യം അത് ബി ജെ പി അത്ര അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ചർച്ചയുടെ അവസാനം വ്യക്തമാക്കുന്നത്. പള്ളികൾ നഷ്ടപ്പെടുന്നത് തടയാനുള്ള അവസാന ശ്രമം എന്ന നിലയിലാണ് സഭാ വക്താക്കൾ ഡൽഹിയിലേക്ക് പോയതും ഇത്തരത്തിൽ ചർച്ച നടത്താൻ തയ്യാറായതും. എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായി ചർച്ച നടത്താൻ പോലും സഭാ നേതൃത്വത്തിന് അവസരം ലഭിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും തുല്യ അകലം പാലിക്കാനുള്ള പഴയ നിലപാട്, ആ നിലപാട് തന്നെ തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല അവർ ഇപ്പോൾ പറയുന്നത് സഹായിക്കുന്നവരെയും സഹായിച്ചവരെയും തിരിച്ചറിഞ്ഞ് സഭാവിശ്വാസികൾ സഹായിക്കും, അതാണ് അവർ നൽകുന്ന ഒരു ഉറപ്പ്. പ്രധാനമന്ത്രിയുമായി സഭാ നേതൃത്വം നേരത്തെ ചർച്ച നടത്തിയിരുന്നു, അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ചർച്ച ഫലം കാണും എന്നായിരുന്നു സഭാ നേതൃത്വത്തിന്റെ വിശ്വാസം. പക്ഷെ അത് കാര്യമായ ഫലം കണ്ടില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്, ബി ജെ പി നേതൃത്വവുമായി നടത്തിയ ചർച്ച വിജയിച്ചില്ല, സമദൂര നിലപാട് തുടരുമെന്ന് യാക്കോബായ സഭ. നേമത്ത് കെ മുരളീധരൻ തന്നെ. നേമം ബി ജെ പിയുടെ കോട്ടയല്ലെന്നും ജയിക്കാൻ കഴിയുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. എം പിമാർ മത്സരിക്കരുത് എന്നതിൽ ഇളവിന് ശ്രമിക്കുന്നതായി സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായി ഇന്ന് പ്രഖ്യാപിച്ചാൽ നാളെ തിരുവനന്തപുരത്ത് എത്തുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥിയാക്കണോ വേണ്ടെന്നുള്ള ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിക്കണമല്ലോ. ഒരു എക്സംഷന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നുള്ള വിവരം നേതാക്കൾ ഇന്നലെ രാത്രി വിളിച്ചറിയിച്ചു. ഇങ്ങനെ എക്സംഷന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതായിരിക്കാൻ ഉദ്ദേശിക്കുകയാണ്.
നിയമത്തെ വിജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട് യു ഡി എഫിന്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇതൊന്നൊരു നിയമം എന്തോ ഒരു അത്ഭുതമാണ് എന്നുള്ള രീതിയിലൊന്നും പ്രചരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ ജയിക്കാം. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിജയ സാധ്യതയുണ്ട്. നിയമത്തെ എന്തോ ബി ജെ പിയുടെ ഒരു കോട്ടയാണ്, ഒരു കോട്ടയില്ല. പാർട്ടിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകും. കെ മുരളീധരൻ നിയമത്ത് മാത്രമല്ല എല്ലായിടത്തും സ്വീകാര്യനാണെന്ന് ഉമ്മൻചാണ്ടിയും സമുന്നതനായ നേതാവാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഞാൻ ഇന്ന് വരെ ഒരു മണ്ഡലത്തിലെ മത്സരിച്ചിട്ടുള്ളൂ. ഒരു മണ്ഡലത്തിൽ ഒരു കാര്യത്തിലും ഒരു സമ്മർദ്ദവും ഇല്ല. എന്തെങ്കിലും എന്തുണ്ടായാലും അത് എന്റെ തീരുമാനത്തിനായിട്ട് മാത്രമുള്ള സംഗതിയാണ്. ഏതാണ്ട് അന്തിമ രൂപമായി കഴിഞ്ഞിരിക്കുകയാണ്. ഉച്ചയോടെ അല്ലെ ഉച്ച കഴിഞ്ഞിട്ട് കെ പി സി സി പ്രസിഡന്റ് ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഇത് പ്രഖ്യാപിക്കുന്നതാണ്. നേമത്തെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നേമത്തെ സ്ഥാനാർത്ഥിയുടെ പേരും ഉണ്ടാകും. മുരളീധരൻ എന്നുള്ളൊരു പേര് വരുന്നുണ്ട്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് സൂചന പറഞ്ഞിട്ടുണ്ട്. കെ മുരളീധരൻ സമ്മന്നതനായ ഒരു നേതാവാണ് കോൺഗ്രസ് പാർട്ടിയുടെ. അദ്ദേഹം നേരത്തെ തന്നെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ നിയമം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു വലിയ ശക്തി കേന്ദ്രമൊന്നുമല്ല. കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശ്രീ ഒ രാജഗോപാൽ വിജയിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം ഒരു ഘടകമായിരുന്നു. തീർച്ചയായിട്ടും ഇത്തവണ യു ഡി എഫ് നിയമത്തെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കെ ബാബു തൃപ്പൂണിത്തുറയിലും ബിന്ദുകൃഷ്ണ കൊല്ലത്തും പി സി വിശ്വനാഥ് കുണ്ടറയിലും സ്ഥാനാർത്ഥികളാകും. കൊല്ലത്തിന് പുറമെ കുണ്ടറയിൽ വിശ്വനാഥിനായി പ്രവർത്തിക്കുമെന്നും ബിന്ദുകൃഷ്ണ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. പാർട്ടി തീരുമാനത്തെ പൂർണ്ണമായും ശിരസ വഹിക്കുന്നു. തീർച്ചയായും എനിക്ക് എന്റെ പാർട്ടിയിൽ വിശ്വാസമുണ്ടായിരുന്നു. വളരെ സജീവമായി പാർട്ടി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ പാർട്ടി ഇത്തരത്തിലുള്ള അവസരം തരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയമാണ്, സാഹചര്യങ്ങൾ വരുമ്പോൾ വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും. ആലോചിക്കേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ പാർട്ടി കൊല്ലത്ത് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത് ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുമായിരുന്നു. അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നു. കൊല്ലത്ത് ഞാനും അതുപോലെ തന്നെ ശ്രീ വിഷ്ണുനാഥും ഈ ജില്ലയിലെ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും തുടർന്ന് നടത്തും. സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഉച്ചയോടെ ഇറങ്ങിയേക്കും. കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ പ്രഖ്യാപനം നടത്തും. നിലമ്പൂർ, പട്ടാമ്പി, കൽപ്പറ്റ, ഇരിക്കൂർ സീറ്റുകളിൽ തീരുമാനം വൈകിയേക്കും. കെ പി അഭിലാഷ് ദില്ലിയിൽ നിന്ന് വി ആർ കാർത്തിക് തിരുവനന്തപുരത്തും ചേരുന്നു. അഭിലാഷ്, ഇന്നത്തോടുകൂടി തന്നെ പട്ടിക വരും, പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഒഴിച്ചിടുന്ന മണ്ഡലങ്ങൾ ഏതെല്ലാം എന്നുള്ള വിവരമാണുള്ളത്? പരസ്യ പ്രതിഷേധങ്ങൾ ഉയർന്ന എല്ലാ സ്ഥലങ്ങളിലും അത് പരിഹരിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് തന്നെ കേന്ദ്ര നേതൃത്വം കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് അവിടെ നിന്നുള്ള നേതാക്കൾ തന്നെ നൽകുന്നത്. അപർണ, ചില നേതാക്കൾ പരസ്യമായി തന്നെ സീറ്റ് ലഭിക്കുന്ന കാര്യം നേതൃത്വം അറിയിച്ചു എന്ന പ്രസ്താവന നടത്തുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പട്ടിക പൂർത്തിയാക്കി തന്നെ പ്രസിദ്ധീകരിക്കുവാനുള്ള അവസാനപ്പെട്ട ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 91 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അത് ഇന്നുകൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നേതാക്കൾ പല സ്ഥാനാർത്ഥി പട്ടികയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലരുമായി കേരളത്തിലാണ് ഇപ്പോൾ ആശയവിനിമയം നടത്തുന്നത്. അതിനുശേഷം ടെലിഫോണിലൂടെയാണ് കെ പി സി സി അധ്യക്ഷനുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഓരോ സീറ്റും തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിലമ്പൂരിൽ ഇപ്പോഴും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വി വി പ്രകാശ്, ആര്യാടൻ ഷൗക്കത്ത്, ടി സിദ്ദിഖ് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. ടി സിദ്ദിഖ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു നൽകിയ നേതാവാണ്. അതുകൊണ്ട് ടി സിദ്ദിഖിനെ കൂടി അക്കോമഡേറ്റ് ചെയ്യണമെന്ന ഒരു നിർബന്ധം നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂർ സീറ്റിൽ സാധ്യതാ പട്ടികയിലുള്ളവർ പരസ്പരം തീരുമാനിച്ച് ഒരു ധാരണയിലേക്ക് എത്തുക എന്നുള്ളതാണ്. മലമ്പുഴ തിരിച്ച് ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്.
ആണ്. അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മലമ്പുഴയിൽ മത്സരിപ്പിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നേരത്തെ ലതിക സുഭാഷും വിയോജിപ്പ്, തനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിലുള്ള വിയോജിപ്പ് അറിയിച്ച പശ്ചാത്തലത്തിൽ വൈപ്പിനിലേക്ക് ലതിക സുഭാഷിന്റെ പേര് കൂടി പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന്റെ പേരായിരുന്നു ഉയർന്ന് കേട്ടതെങ്കിലും ഏറ്റവും ഒടുവിലായി പി ഡി സജിയുടെ പേരാണ് സജീവമായിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്നു. കേസ് മുതിർന്ന നേതാവ് കെ സുധാകരൻ ഈ ഗ്രൂപ്പ് വീതംവെപ്പുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അദ്ദേഹം തുറന്നു പറയുകയും വെട്ടിത്തുറന്നു പറയുകയും കണ്ണൂർ ജില്ലയിലടക്കം സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് നോക്കിയാണ് എന്നും പറയുന്നുണ്ട്. ഇരിക്കൂരിൽ സോണി സെബാസ്റ്റ്യന് തന്നെ വലിയ സാധ്യതയെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇത്തരം ചില സീറ്റുകളിൽ കൂടി കൃത്യമായ ധാരണയിലേക്ക് എത്തിയതിന് ശേഷം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ലായെങ്കിൽ ഈ തർക്കമണ്ഡലങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകിട്ടോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. 3 മണിക്ക് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയേക്കും എന്ന തരത്തിൽ ആയിരുന്നു റിപ്പോർട്ടുകൾ. അതിനുള്ള ഒരുക്കങ്ങൾ വാർത്താസമ്മേളനം അടക്കം കൊടുക്കുന്ന സുരേഷ് എംപിയുടെ വസതിയെ നടത്തുവാനുള്ള നീക്കങ്ങളും മറ്റും നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വൈകുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒറ്റഘട്ടമായി തന്നെ പട്ടിക പ്രഖ്യാപിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും തുടരുന്നുണ്ട്. റൈറ്റ്, കാർത്തിക് തിരുവനന്തപുരത്ത് നിന്ന്. കാർത്തിക്, പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയവരെ എല്ലാം അനുനയിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവിടെ കേന്ദ്ര നേതൃത്വം കടന്നിരിക്കുന്നു എന്നുള്ളൊരു സൂചനകളാണ് ആ നേതാക്കളുടെ ഭാഗത്ത് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അനുനയിപ്പിക്കലുകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പട്ടിക പൂർണ്ണമാകുന്നതിനോടൊപ്പം എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ, തലസ്ഥാനത്തും ചില അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉയരുകയും ചില കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരികയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിഷയത്തിലേക്കില്ല, ഇത് ഏകദേശം രമ്യമായി പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ശരത്ചന്ദ്രപ്രസാദിന്റെ വാക്കുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണോ? അനുനയ നീക്കങ്ങളുടെ ഭാഗമായാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വളരെ നേരത്തെ ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. അവർ നേതാക്കളുമായി പല ഘട്ടങ്ങളിലായി കൂടിയാലോചന നടത്തി. കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത്, അർഹിക്കുന്ന പരിഗണനകൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ പാർട്ടിയിൽ ഉണ്ടാവും എന്ന ഒരു വാഗ്ദാനം കൂടി നൽകി. അത്തരത്തിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. പക്ഷേ അപ്പോഴും ചില സീറ്റുകൾ, പ്രത്യേകിച്ച് കൽപ്പറ്റ, ഇരിക്കൂർ, പട്ടാമ്പി, നിലമ്പൂർ അടക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, പട്ടാമ്പി സീറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്ന കെ എസ് പി അംഗങ്ങളും അതോടൊപ്പം തന്നെ നിലമ്പൂർ സീറ്റിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച ടി സിദ്ദിഖിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലെ മായ കാര്യങ്ങളിലും ചർച്ച നടക്കും. സിദ്ദിഖും ഇന്ന് വൈകിട്ട് കനോളിൻ്റെ ഹൗസിലേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ സമവായ ചർച്ചകൾക്ക് ശേഷം 4 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പിന്നീടായിരിക്കും ഉണ്ടാവുക. ഏതായാലും മറ്റ് മണ്ഡലങ്ങളിൽ ഒരു പേരിലേക്ക് എത്തിയെങ്കിൽ കൂടിയും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പല കോണുകളിൽ നിന്നും തുടരുകയാണ്. വട്ടിയൂർക്കാവിലടക്കം കടുത്ത പ്രതിഷേധങ്ങൾ ഇന്ന് രാവിലെ ഉണ്ടായി. എ പി അനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായത്. കെ പി അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ല എന്ന് വട്ടിയൂർക്കാവിലെ ഭൂരിഭാഗം നേതാക്കളും യോഗം ചേർന്ന് പരസ്യമാക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ കൂട്ടരാജി അടക്കമുള്ള ഭീഷണി മുഴക്കുകയും ആ സന്ദേശം നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു. ഏതായാലും അനുനയ നീക്കങ്ങൾ തലസ്ഥാനത്ത് സജീവമായി നടക്കുന്നു. സ്വാഭാവികമായും വലിയ പൊട്ടിത്തെറികളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് വരുമണിക്കൂറുകളിൽ മാത്രമാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ് അടക്കമുള്ളവർ ഇപ്പോൾ കെ പി സി സിയിലുണ്ട്. വൈപ്പിൻ സീറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും അവർ പങ്കുവയ്ക്കുന്നത്. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങും എന്ന് ലതിക സുഭാഷ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മറ്റ് പോഷക സംഘടനകൾക്ക് നൽകിയ പരിഗണന മഹിളാ കോൺഗ്രസ് അധ്യക്ഷക്ക് ലഭിച്ചില്ല എന്നൊരു പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും പ്രതിഷേധങ്ങൾ ഇങ്ങനെ പല കോണുകളിൽ നിന്നും ഉയരുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഏതായാലും സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം ഒരുപക്ഷേ ചില പൊട്ടിത്തെറികളെങ്കിലും തലസ്ഥാനത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വി ആർ കാർത്തിക്കും വിശദാംശങ്ങൾ നൽകിയത്. അതിനിടയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊട്ടിത്തെറിച്ച് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം പോലും കെ പി സി സി നേതൃത്വം തന്നോട് ആലോചിച്ചില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം. ഗ്രൂപ്പ് നേതാക്കളാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. അവർ പാർട്ടി സ്പിരിറ്റിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ ഇത്തരം നടപടികൾ വിജയത്തെ ബാധിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. സന്ദർഭോചിതം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത നേതൃത്വത്തിന്റെ നിലപാടാണ് ഈ പ്രശ്നങ്ങൾ ഏറെ ഉണ്ടാക്കിയത്. കേരളത്തിൽ മൊത്തം വിഷയങ്ങൾ ഒരുപാടുണ്ട്. ആ വിഷയങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ആ വിഷയങ്ങളൊക്കെ ഇന്ന് കൊണ്ട് തീരും. അത് സജി ജോസഫ് വേണമോ അതല്ല അവിടെ സോണി സെബാസ്റ്റ്യൻ വേണമോ എന്നത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. ഭിന്നബിലിറ്റി 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 എന്ന് പറഞ്ഞെങ്കിൽ പോലും അവസാനം ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർ ഗ്രൂപ്പിൻ്റെ അണികൾക്ക് വേണ്ടി അഡമൻ സ്റ്റാൻഡ് എടുത്തതാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലും വന്നിരിക്കുന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. ഈ പ്രശ്നം തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭൂരിപക്ഷത്തെ ബാധിക്കും. തീർക്കാൻ സാധിക്കണം. എല്ലാ ജില്ലയിലുമുള്ള ഈ പ്രശ്നങ്ങൾ ഹർഷപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് റിസൾട്ടിനെ ബാധിക്കും. ആർക്കാ സംശയം?
യു ഡി എഫിന്റെ സാധ്യത പോലും ചോദ്യം ചെയ്യപ്പെടും. അതൊരു സാധ്യത സത്യമാണ്. പക്ഷേ തീർക്കണം, തീർക്കാനുള്ള മനസ്സ് നേതൃത്വം കാണിക്കണം. സത്യസന്ധമായി ആത്മാർത്ഥമായി പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി, മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഒരു ഇംപാർഷ്യലായ പലരും ഗ്രൂപ്പിന്റെ പിടിവാശിയിലാണ്, ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ നിൽക്കുന്നു. ഗ്രൂപ്പിന്റെ ക്ലച്ചിന്റെ അകത്താ ഇവരൊക്കെ ഉള്ളത്. പലരും അവരിപ്പോഴും അതിനകത്ത് മോചിതരായിട്ടില്ല, പുറത്തു പുറത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അവർ പാർട്ടി സ്പിരിറ്റിലേക്ക് കടന്നു വരണം. ഇരിക്കൂറിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ എ ഗ്രൂപ്പ് കടുത്ത നടപടികളിലേക്ക്. കെ പി സി സി ഭാരവാഹികൾ അടക്കമുള്ളവർ രാജിവെക്കാൻ തീരുമാനിച്ചു. ഡി സി സി, ബ്ലോക്ക്, മണ്ഡലം ഭാരവാഹികളും രാജിവെക്കും. മനോഭരത് ചേരുന്നു. മനു, ഇതിനകത്തൊരു ഒരു ഒരു സമവായത്തിന്റെ ഒരു അനുനയിപ്പിക്കലിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഇത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വരുന്നതോടുകൂടി ഇത് കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് എന്തെല്ലാം, ആരെല്ലാം, എത്ര പേർ രാജിവെക്കുമെന്നാണ് സൂചന? അപർണ, കണ്ണൂരിൽ കോൺഗ്രസിന്റെ അവസാന വാക്ക് കെ സുധാകരനാണ്. കെ സുധാകരൻ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ഇരിക്കൂറിൽ ഇനി അനുരഞ്ജന ചർച്ചകൾക്ക് സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. സജീവ് ജോസഫിന്റെ പേര് എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും എന്ന് വ്യക്തമായി കഴിഞ്ഞു. അതോടുകൂടി ഇരിക്കൂർ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. കെ പി സി സി ഭാരവാഹികൾ, അതുപോലെ എ ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ, ഡി സി സിയുടെ ബ്ലോക്കിലും മണ്ഡലത്തിലുമൊക്കെയുള്ള ഭാരവാഹികൾ എല്ലാവരും തന്നെ കൂട്ടരാജിക്ക് തയ്യാറാകും എന്നാണ് ഇപ്പോൾ അവരുടെ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇരിക്കൂറിൽ സജീവ് ജോസഫിനെ യാതൊരു തരത്തിലും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാകില്ല. അല്പസമയത്തിനകം ഇവിടെ നേതാക്കളുടെ പ്രകടനം, ഈ ശ്രീകണ്ഠാപുരത്ത് നേതാക്കൾ, എ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രകടനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ 4 മണിക്ക് ഇവർ മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇന്നലെ ആരംഭിച്ച അവരുടെ രാപ്പകൽ സമരം ഇപ്പോഴും തുടരുകയാണ്. കോൺഗ്രസ് നേതാക്കൾ അവിടുത്തെ ഇരിക്കൂറിലെ പ്രമുഖരായ എ ഗ്രൂപ്പ് നേതാക്കൾ എല്ലാവരും തന്നെ, ശ്രീകണ്ഠാപുരം നഗരസഭാ അധ്യക്ഷ, അതുപോലെ 3 ബ്ലോക്ക് കമ്മിറ്റിയിലെ പ്രസിഡന്റുമാർ, അതുപോലെ ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ എ ഗ്രൂപ്പിന്റെ സജീവമായ നേതാക്കൾ എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ വളരെ ശക്തമായി തന്നെ ഉണ്ട്. യാതൊരു കാരണവശാലും സജീവ് ജോസഫിനെ അംഗീകരിക്കാനാകില്ല എന്നാണ് അവരുടെ നിലപാട്. കണ്ണൂരിൽ നിന്ന് മനുഭരത്, എ ഗ്രൂപ്പ് കടുത്ത നടപടികളിലേക്ക്. എ പി സി സി ഭാരവാഹികൾ അടക്കമുള്ളവർ രാജിവെക്കുമെന്നുള്ള സൂചനകളാണ് വാർത്തയാണ് മനുഭരത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ കെ പി അനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും കോൺഗ്രസിൽ പ്രതിഷേധം ശക്തം. വിമതർ പ്രതിഷേധ യോഗം ചേരുന്നു. കെ പി സി സി, ഡി സി സി അംഗങ്ങൾ, ബൂത്ത് പ്രസിഡന്റുമാരടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ഡി സുദർശനടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വി ആർ കാർത്തിക് ചേർന്നു. കാർത്തിക്, പ്രതിഷേധം തുടരുകയാണ്. ഇത് എത്ര പേരാണ് യോഗത്തിലെല്ലാം പങ്കെടുക്കുന്നത്? ഇതിനകത്തൊരു ഒരു സമവായമോ അനുനയിപ്പിക്കലോ സംസ്ഥാന നേതൃത്വം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? വട്ടിയൂർക്കാവിൽ കെ പി അനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കെ പി സി സി അംഗങ്ങളും, അതോടൊപ്പം തന്നെ ഡി സി സി ഭാരവാഹികളും, ബ്ലോക്ക് പ്രസിഡന്റുമാരും, ബൂത്ത് ഭാരവാഹികളുമൊക്കെ ഇന്ന് രംഗത്തെത്തിയത്. 50-ലധികം പേർ പങ്കെടുത്ത യോഗമാണ് നടന്നത്. തിരുവനന്തപുരം ശാസ്തമംഗലം എൻ എസ് എസ് ഹാളിൽ കെ പി അനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരസ്യമായി അവർ യോഗം ചേർന്ന് പ്രമേയം പാസാക്കുകയും ചെയ്തു. അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കെ പി അനിൽകുമാറിനെയാണ് സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിലേക്ക് എത്തിക്കുന്നത് എങ്കിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ തങ്ങളുണ്ടാകില്ല, വട്ടിയൂർക്കാവ് വഴിയമ്പലമല്ല എന്നൊരു വിമർശനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മലബാറിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിലേക്ക് വേണ്ട, മണ്ഡലത്തിനുള്ളിൽ നിന്ന് ഏത് ഗ്രൂപ്പിൽപ്പെട്ടയാളെ സ്ഥാനാർത്ഥിയാക്കിയാലും അത് അംഗീകരിക്കാം, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷേ കെ പി അനിൽകുമാറിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഓരോ ഭാരവാഹികളും, അതായത് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്ത ഓരോ ഭാരവാഹികളും കെ പി സി സി നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ വിമതരുടെ പ്രതിഷേധ യോഗം കോൺഗ്രസ്. എലത്തൂർ മണ്ഡലം എൻസികെക്ക് നൽകിയതിനെതിരെയും കോൺഗ്രസിൽ പ്രതിഷേധം. എലത്തൂർ വിൽക്കരുതെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ഡി സി സി ഓഫീസിന് മുന്നിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മണ്ഡലത്തിൽ പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങിയാണ് കോൺഗ്രസ് ഭാരവാഹികൾ. എലത്തൂരിൽ എൻസികെയുടെ സുൽഫിക്കർ മയൂരിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. പാലക്കാടും ഡി സി സിക്കെതിരെ പോസ്റ്ററുകൾ. നോട്ടുകെട്ടിന്റെ എണ്ണത്തിന് കോൺഗ്രസിനെ വിറ്റെന്നാണ് വിമർശനം. ഡി സി സിയിലെ കച്ചവട ദല്ലാളന്മാർ നാടിന് ശാപമെന്നും പോസ്റ്ററുകളിൽ പറയുന്നു.
കൽപ്പറ്റയിൽ വയനാട്ടുകാർ തന്നെ മത്സരിച്ചാൽ മതിയെന്ന് KPCC ജനറൽ സെക്രട്ടറി KC റോസക്കുട്ടി ടീച്ചർ. മത്സരിക്കാൻ മികച്ച നേതാക്കൾ വയനാട്ടിലുണ്ട്. അവസരം നൽകേണ്ടത് അവർക്കാണ്. കൽപ്പറ്റ മണ്ഡലം ദേശീയ ശ്രദ്ധയിലുള്ളതാണെന്നും ഹൈക്കമാൻഡിൽ പ്രതീക്ഷയുണ്ടെന്നും റോസക്കുട്ടി ടീച്ചർ പറഞ്ഞു. വയനാട്ടിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ കഴിവുള്ള നേതൃത്വം സമ്പന്നമായ ഒരു നേതൃത്വമുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വയനാട്ടിൽ നിന്നുള്ള ആർക്കെങ്കിലും ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരം നൽകണമെന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്താൻ ആ മെമ്പർമാരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പോയത്. പിന്നെ പരസ്യമായ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ. പിന്നെ ഒരു പാർട്ടിയുടെ പ്രവർത്തക എന്ന നിലയിൽ, കോൺഗ്രസിൻ്റെ KPCC വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ വികാരം ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ളത്. അത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. മലമ്പുഴ സീറ്റിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണവുമായി ഭാരതീയ നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ജോൺ. കഴിഞ്ഞ തവണ DCC ജനറൽ സെക്രട്ടറി SK അനന്തകൃഷ്ണൻ BJPക്ക് വേണ്ടി വോട്ട് കച്ചവടം നടത്തി. മലമ്പുഴയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ കാരണം അനന്തകൃഷ്ണന്റെ വോട്ട് കച്ചവടമാണ്. അനന്തകൃഷ്ണന് സീറ്റ് നൽകരുതെന്നും ജോൺ ജോൺ ആവശ്യപ്പെട്ടു. SK അനന്തകൃഷ്ണൻ BJPക്ക് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കച്ചവടം നടത്തി. ആ വോട്ടുകൾ മറിച്ചു കൊടുത്തിട്ടാണ് VP ജോയി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയതും BJPയുടെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തേക്ക് വന്നതും എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അദ്ദേഹത്തിന് ഇത് ഇക്കുറി മൊത്തമായി വിഴുങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ കുറി കൃഷ്ണകുമാറിന് BJPക്ക് രണ്ടാം സ്ഥാനമാണ് നേടിക്കൊടുത്തതെങ്കിൽ ഇക്കുറി SK അനന്തകൃഷ്ണൻ ആഗ്രഹിക്കുന്നത് ഇക്കുറി ആ സീറ്റ് BJPക്ക് നേടിക്കൊടുക്കാൻ ആണ്. VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലി കളമശ്ശേരിയിൽ മുസ്ലിം ലീഗിൽ തർക്കം രൂക്ഷമാകുകയാണ്. കളമശ്ശേരി സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് മങ്കട MLA TA അഹമ്മദ് കബീർ രംഗത്തെത്തി. മങ്കടയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് അറിയില്ലെന്നും പാർട്ടിയിൽ താൻ അപമാനിക്കപ്പെട്ടുവെന്നും അഹമ്മദ് കബീർ ന്യൂസ് 18നോട് പറഞ്ഞു. എല്ലാവരുമായി ചർച്ച ചെയ്താണ് കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ലീഗിലെ തർക്കങ്ങൾ തീരുന്നില്ല. VK ഇബ്രാഹിംകുഞ്ഞിന്റെ മകൻ VE അബ്ദുൽ ഗഫൂറിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് TA അഹമ്മദ് കബീർ രംഗത്തെത്തി. ഇത്തവണയും മങ്കടയിൽ തന്നെ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ടാണ് തന്നെ ഒഴിവാക്കിയതെന്ന് അറിയില്ല. തന്റെ ജന്മനാടാണ് കളമശ്ശേരി. അവിടെ മത്സരിക്കാനുള്ള സന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അഹമ്മദ് കബീർ പറഞ്ഞു. കളമശ്ശേരിയിൽ മത്സരിക്കാനുള്ള സന്നദ്ധത ഞാൻ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നാണ് എല്ലാവരെയും അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും കേരളത്തിലെ മുതിർന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന നിലക്ക് എൻ്റെ നാട്ടിൽ മത്സരിക്കാനുള്ള അവസരം പാർട്ടി തരുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കളമശ്ശേരിയിൽ നിന്ന് VE അബ്ദുൽ ഗഫൂറിനെ മാറ്റണമെന്ന ആവശ്യം PK കുഞ്ഞാലിക്കുട്ടി തള്ളി. അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അത് അത് പഠിച്ചതിന് ശേഷം പറയാം. അല്ല, അതെ, അത് അതൊന്നും ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിവാദങ്ങൾ വിജയസാധ്യത ബാധിക്കില്ല എന്നാണ് അബ്ദുൽ ഗഫൂറിന്റെ നിലപാട്. ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് അന്തിമമാണ്. അതിൽ പിന്നീട് വേറെ തർക്കങ്ങളോ കാര്യങ്ങൾക്കോ സ്ഥാനമില്ല. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പ്രചരണവുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചില്ലെങ്കിൽ TA അബ്ദുൽ കബീർ വിമതനായി മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ന്യൂസ് 18 കൊച്ചി. ചടയമംഗലത്ത് CPIയിൽ കലാപം. ചിഞ്ചുറാണിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ വിമത വിഭാഗം കൺവെൻഷൻ വിളിച്ചു. ചിഞ്ചുറാണിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയെ നിർത്താനും നീക്കമുണ്ട്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം A മുസ്തഫ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുമെന്നാണ് സൂചന. ചിഞ്ചുറാണിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ കഴിഞ്ഞ ദിവസം ചടയമംഗലത്ത് ഒരു വിഭാഗം പ്രവർത്തകർ പ്രകടനവും നടത്തിയിരുന്നു. തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഉറപ്പ് ലഭിച്ചെന്ന് K ബാബു. തൃപ്പൂണിത്തുറ UDF തിരികെ പിടിക്കും. തനിക്കെതിരായ പ്രതിഷേധങ്ങൾ താൽക്കാലികമാണ്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് മാറരുത് എന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും K ബാബു പറഞ്ഞു. സിജോ വിജോണിന്റെ റിപ്പോർട്ടിലേക്ക്. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി പല പേരുകൾ ഉയർന്നുകേട്ടെങ്കിലും അവസാനം ഒരൊറ്റയാളിലേക്ക് എത്തിയിരിക്കുകയാണ്, K ബാബുവിലേക്ക്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയതായാണ് K ബാബു പറയുന്നത്. ഇപ്പോൾ K ബാബു തന്നെ നമ്മൾ ചേരുകയാണ്. സാർ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വരുന്നതേ ഉള്ളൂ, നമുക്ക് ഇത്തരത്തിലൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? എന്താണ് നമ്മുടെ ഒരുക്കം? എനിക്ക് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ശ്രീ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു പറഞ്ഞു. അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തലയും എന്നെ വിളിച്ചു. ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞാൽ ഞങ്ങൾ ഫീൽഡ് പ്രവർത്തനം ആരംഭിക്കും. ചില തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തന്നെ ചില പോസ്റ്റുകൾ അല്ലെങ്കിൽ ചില പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, അത് ഏതെങ്കിലും തരത്തിലുള്ള വിജയസാധ്യത ബാധിക്കുന്ന കരുതുന്നുണ്ടോ?
ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും, ഞങ്ങൾക്കൊരു പൊതു ശത്രുണ്ട്, ഞങ്ങൾക്കൊരു പൊതു ലക്ഷ്യമുണ്ട്. ഇവിടെ പോസ്റ്ററൊക്കെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുണ്ട്. CPIM പോലുള്ള കെട്ടുറപ്പുള്ളൊരു പാർട്ടിയിൽ പോലും ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഏത് പാർട്ടിയിലാ പ്രതിഷേധം ഇല്ലാത്തത്? കേരളത്തിൽ എല്ലാ പാർട്ടിയിലുമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു കുടുംബത്തിലെ തർക്കങ്ങൾ പോലെയാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നേമത്ത് UDFന്റെ ആരാണ് ശക്തൻ എന്നുള്ളതാണ്. ഏറ്റവും അവസാനം കെ മുരളീധരൻ്റെ പേര് വരുന്നുണ്ടെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ പേരും അവസാനഘട്ട പരിഗണനയിലുണ്ടായിരുന്നു. ഇങ്ങനെ നേതാക്കൾ ഉമ്മൻചാണ്ടിയൊക്കെ നിയമത്തോട്ട് പോയി മത്സരിക്കുന്നത് പാർട്ടി ഗുണം ചെയ്യും. അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് മാറി മത്സരിക്കേണ്ട ഒരാളാണോ അതോ നിയമത്ത് തന്നെ മത്സരിക്കുന്നത്? അദ്ദേഹം എവിടെ നിന്ന് മത്സരിച്ചാലും പാർട്ടിക്ക് ഗുണം ചെയ്യും. പക്ഷെ അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് മാറാൻ പാടില്ല എന്നുള്ള വ്യക്തമായ നിലപാടുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം അദ്ദേഹത്തെ അനവധി പ്രാവശ്യം തിരഞ്ഞെടുത്ത സ്ഥലമാണ് പുതുപ്പള്ളി. അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചുവെന്നാണ് കെ ബാബു പറയുന്നത്. വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്നും കെ ബാബു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്നും സിജോ ബിജോൺ, ന്യൂസ് 18. കുന്നത്തൂർ മണ്ഡലത്തിൽ തുടർച്ചയായ 5-ാം വിജയത്തിനായി കോവൂർ കുഞ്ഞുമോൻ. പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുണ്ടെങ്കിലും പുതിയ പാർട്ടി രൂപീകരിക്കാതെ തന്നെ മത്സരിക്കാമെന്ന പ്രതീക്ഷയിലാണ് കുഞ്ഞുമോൻ. കശുവണ്ടി മേഖലയിൽ പുതിയ വെയർ ഹൌസുകൾ ഉൾപ്പെടെയുള്ള വികസന പദ്ധതി നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും കുഞ്ഞുമോൻ ന്യൂസ് 18നോട് പറഞ്ഞു. വിവി വിനോദിന്റെ റിപ്പോർട്ട് കാണാം. 4 തവണ കുന്നത്തൂരിന്റെ ജനപ്രതിനിധിയായി നിയമസഭയിലെത്തിയ കോവൂർ കുഞ്ഞുമോൻ ഇത്തവണയും അദ്ദേഹം തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഇടത് സ്ഥാനാർത്ഥിയായാണ് കുഞ്ഞുമോൻ ഇത്തവണ ജനങ്ങളെ സമീപിക്കുന്നത്. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇന്നു മുതലാണ് ശാസ്താംകോട്ട ടൗണിൽ നിന്നും ആരംഭിച്ചത്. എല്ലാവരെയും നേരിൽ കാണുക, അതാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരമാവധി ഞാൻ ഉപയോഗിച്ച് പരമാവധി വോട്ടർമാരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. കണ്ടവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർ ഭരണം വേണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും സുസ്ഥിരമായ ജീവിതത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്ന് കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഈ ടൗണിൽ ഇറങ്ങിയപ്പോൾ മുഴുവൻ ജനങ്ങളും, നമ്മുടെ ബഹുമാനപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ, നമ്മുടെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ, അതുപോലെ ബസ് കാത്ത് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, അവരെല്ലാവരും ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അവർ നല്ല ആത്മവിശ്വാസത്തിലാണ് ഇന്നത്തെ ഈ പ്രവർത്തനം. ഇവിടെ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ബഹുജനങ്ങളുമായിട്ട് അടങ്ങുന്ന ഒരു ടീമാണ് ഇന്ന് രാവിലെ മുതൽ ഈ കടകളിലെല്ലാം കയറി ഇറങ്ങുന്നത്. പൂർണ്ണമായ ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുള്ളത്.